ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഴവിൽ ഫ്രണ്ട്ഷിപ്സ്. ഇന്നത്തെ കൗൺസിലിംഗ് സെഷനിലേക്ക് വന്നിട്ടുള്ള മെയിലുകളിൽ അതുൽ പാലക്കാട് നിന്ന് എഴുതിയിട്ടുള്ള ഒരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. അത്യന്തം വിചിത്രമായിട്ടുള്ള ഒരു മെയിലാണ്, നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് കഥയാണിത്. അപ്പോൾ അതിലേക്കൊന്ന് പോകാം. ഹായ് മാഡം, എൻ്റെ പേര് അതുൽ. എനിക്ക് 21 വയസ്സ് പൂർത്തിയായി. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും ചേച്ചിയുമാണ് ഉള്ളത്. എൻ്റെ ഫാദർ വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. എന്നേക്കാൾ 4 വയസ്സ് മൂത്തതാണ് എൻ്റെ ചേച്ചി. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ അമ്മ ഞങ്ങളെ രണ്ടുപേരെയും വളർത്തിയത്. അമ്മ പിന്നീട് കല്യാണമൊന്നും കഴിച്ചില്ല. ഏകദേശം 50 വയസ്സോളമുണ്ട് അമ്മയ്ക്ക്. നല്ല ബലിഷ്ഠയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. 50 വയസ്സൊന്നും കണ്ടാൽ പറയുകയില്ല. നാട്ടുകാർക്കൊക്കെ കുറച്ച് പേടിയാണ്. കാരണം ആരെയും എതിരിടാൻ യാതൊരു ധൈര്യക്കുറവുമുള്ള ആളല്ല എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ മറുപടി പറയുന്നത് കൊണ്ട് ഒരുമാതിരിപ്പെട്ട ആളുകൾ ആരും കയറി ഉടക്കാനോ തർക്കിക്കാനോ വരാറില്ല. ചേച്ചിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് അമ്മ ഒരാളെ കൊണ്ട് ചേച്ചിയെ കല്യാണം കഴിപ്പിക്കുന്നത്. അന്ന് എനിക്ക് 15 വയസ്സാണ്. ഞാൻ 10-ാം ക്ലാസ്സിലായിരുന്നപ്പോഴാണ് ചേച്ചിയുടെ കല്യാണം നടന്നത്. ചേച്ചിയെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് കെട്ടിച്ചത്. നല്ല സുന്ദരനും ബലവാനുമായിട്ടുള്ള ഒരാളായിരുന്നു എൻ്റെ അളിയൻ. എൻ്റെ അമ്മയ്ക്ക് അളിയനോട് ഭയങ്കര താല്പര്യമായിരുന്നു. എൻ്റെ ചേച്ചിക്കാണെങ്കിലും അങ്ങനെ തന്നെ. വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം പതിയെ പതിയെ അളിയൻ ഏറ്റെടുക്കാൻ തുടങ്ങി. ഒരു അച്ഛൻ്റെ സ്ഥാനം എന്ന രീതിയിലായിരുന്നു അളിയൻ്റെ പെരുമാറ്റമൊക്കെ. അത് അമ്മയും ചേച്ചിയുമൊക്കെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എനിക്കതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ഞാൻ സ്വതന്ത്രനായിട്ടാണ് വളർന്നത്. അതിനിടയ്ക്ക് അമ്മയല്ലാതെ വേറൊരാൾ വന്ന് എന്നെ ഭരിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ വരുന്നത് എനിക്ക് കുറച്ച് കുറച്ച് അലോസരങ്ങളൊക്കെ ആ ടൈമിൽ ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ പേരിൽ വഴക്കിടുകയും തറുതല പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ അമ്മയും ചേച്ചിയും പറയും, ഇനി നിൻ്റെ അളിയനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, മിണ്ടാതെ അടങ്ങണം ഇരുന്നോണം എന്ന് പറഞ്ഞ് രണ്ടുപേരും എൻ്റെ നാവടപ്പിക്കുമായിരുന്നു. പോകെ പോകെ എനിക്കൊരു കാര്യം മനസ്സിലായി. അളിയൻ വന്നു കഴിഞ്ഞാൽ അമ്മ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് എൻ്റെ മോനെ നിനക്ക് എന്താ പറ്റിയത്, അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറയും. എല്ലാ ആഴ്ചയും അവർ 2-3 ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. ഓരോ തവണ കാണുമ്പോഴും ഇതേപോലെ പറഞ്ഞിട്ട് കൊഞ്ചലും കുഴയിലുമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ്. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ചൊറിഞ്ഞു വരും. ഞാൻ പിന്നീട് സൂക്ഷ്മമായി ശ്രദ്ധിച്ചപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചേച്ചി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമൊക്കെ അളിയൻ്റെ ദേഹത്തും ഒക്കെ തലോടുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു. എൻ്റെ ചേച്ചിക്ക് അതിൽ പരിഭവമൊന്നുമില്ല. അതേപോലെ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അളിയൻ്റെ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം നനയ്ക്കുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് അതൊക്കെ എടുത്തുകൊണ്ട് പോയി നനയ്ക്കാനും അവരുടെ കിടക്ക ഒരുക്കാനും വലിയ ഉത്സാഹമാണ്. അവർ വരുന്നെന്നോ മറ്റോ വിളിച്ചു പറഞ്ഞാലുടനെ അമ്മ വല്ലാതെ വെപ്രാളപ്പെടും. എന്നിട്ട് എന്നോട് പറയും, യൂ കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വാ, അവർ വരുന്നുണ്ട്. യൂ ഞാൻ എന്തുണ്ടാക്കി വെക്കും? അപ്പോൾ ഞാൻ ചോദിക്കും, ഇതെന്തോ വരുന്നത്, ആനയാണോ നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ പറയും, നിനക്കൊന്നും അറിയില്ല, മനുഷ്യന് വില കൊടുക്കാൻ പറ്റാത്ത ഒരുത്തൻ, പോടാ അവിടുന്ന്, പോയി ഞാൻ പറഞ്ഞത് ചെയ്യുക എന്ന് പറഞ്ഞ് എന്നെ ചാടിക്കും. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ചേച്ചി ഗർഭിണിയായി. ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ചേച്ചി ഈ വീട്ടിൽ തന്നെയാണ് വന്ന് നിന്നത്. അപ്പോൾ മുതൽ അളിയനും ഇവിടെ സ്ഥിരം താമസമാക്കി. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇളക്കവും തുള്ളലുമൊക്കെയായിരുന്നു അവരെപ്പോഴും ഇവിടെയുള്ളതിൽ. എന്തായാലും മകൾക്ക് റെസ്റ്റ് കിട്ടിയതിൽ പിന്നെ അമ്മയാണ് മരുമോൻ്റെ എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നത്. അതിന് മകൾ സപ്പോർട്ടുമാണ്. അമ്മയെ, ഏട്ടൻ്റെ കാര്യമെല്ലാം അമ്മ നോക്കണേ, ഏട്ടന് അതാണ് ഇഷ്ടം, ഏട്ടന് ഇതാണ് ഇഷ്ടം എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ പറയും, ആ നീ അത് എന്നെ പഠിപ്പിക്കണ്ടടി, ഞാനെല്ലാം നോക്കി കണ്ട് ചെയ്തോളാം, നിനക്കറിയത്തില്ലയോ എന്ന് പറഞ്ഞ് അമ്മ ഒരു നവവധുവിനെ പോലെ കൊഞ്ചി ചിരിച്ചുകൊണ്ടാണ് അളിയന് വേണ്ടി ഓരോന്ന് പാചകം ചെയ്യുകയും തുണി അലക്കുകയും മറ്റും ചെയ്യുന്നത്. ഇത്തരം പിത്തലാട്ടങ്ങൾ നേരത്തെ ഒത്തിരി തവണ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ഉള്ളിൽ പുച്ഛമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഒരു ദിവസം രാത്രി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ ശബ്ദം കേട്ടു. ഞാൻ പുറത്തിറങ്ങി നോക്കി, അവിടെയെങ്ങും ഒന്നും കണ്ടില്ല. തിരിച്ച് ഞാൻ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ അമ്മയുടെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി. അമ്മയുടെ കതകിൻ്റെ മുറി അടച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. സംശയം മൂത്ത ഞാൻ പതുക്കെ പതുക്കെ പമ്മി മുറ്റത്തുകൂടി ഇറങ്ങി അമ്മയുടെ റൂമിൻ്റെ അവിടുത്തെ ജനലിൻ്റെ അവിടെ പുറത്ത് പോയി നിന്നു. ആ സമയത്ത് അവിടെ നിന്ന് അമ്മ
വളരെ ഉച്ചത്തിലുള്ള ശീൽക്കാരങ്ങൾ പുറപ്പെടുവിക്കുന്നത് എനിക്ക് കേൾക്കാം. അതിനിടയ്ക്ക് എൻ്റെ അളിയൻ്റെ പേര് വിളിക്കുന്നുണ്ട്. അതേപോലെ പച്ചത്തെറിയാണ് എൻ്റെ അളിയൻ എൻ്റെ അമ്മയെ വിളിക്കുന്നത്. തിരിച്ച് അളിയനെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള പൂരപ്പാട്ടാണ് അമ്മ ശീൽക്കാരത്തിനിടയിൽ തിരിച്ച് വിളിക്കുന്നത്. എനിക്കിത് കേട്ടപ്പോൾ ആകെ സംഭ്രമമായി. അകത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം അവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ഞാൻ എൻ്റെ റൂമിലേക്ക് കയറാൻ വന്നു. പിന്നെയും എനിക്ക് ഒരാകാംക്ഷ മൂത്ത് ഞാൻ ഉള്ളിൽ അവരുടെ മുറിയുടെ വാതുക്കൽ പോയി നിന്നു. അപ്പോൾ എനിക്ക് ശബ്ദം കൂടുതലായി നന്നായി കേൾക്കാൻ കഴിഞ്ഞു. അരമണിക്കൂറോളം അവർ പരസ്പരം തെറി വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എനിക്കിത് ഓർത്തപ്പോൾ ആകെ നാണക്കേടും വിഷമവും നിരാശയും ഒക്കെ തോന്നി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ചേച്ചി അറിഞ്ഞുകൊണ്ടായിരിക്കുമോ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്? അതോ അമ്മ രഹസ്യമായിട്ട് ഇതെല്ലാം ചെയ്തതാണോ? എനിക്ക് ആകെ മൊത്തം അമ്മയുടെയും ചേച്ചിയുടെയും അളിയൻ്റെയും മുഖത്ത് നോക്കാൻ വയ്യാതെയായി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഇവരെ അഭിമുഖീകരിക്കാൻ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. പക്ഷേ അവർക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ചേച്ചിയും എൻ്റെ അമ്മയും കൂടി സംസാരിക്കുന്നത് യാദൃശ്ചികമായി ഞാൻ കേട്ടു. ഞാൻ വന്ന കാര്യം അവർ അറിഞ്ഞിരുന്നില്ല. അളിയനന്ന് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. രാത്രി മാത്രമേ വരികയുള്ളൂ. ഞാൻ ആ കേട്ട സംഭാഷണം ഇവിടെ പറയാം മാഡം. അമ്മയോട് ചേച്ചി ചോദിക്കുകയാണ്, അമ്മേ ഇന്നലെ ഭയങ്കര ശബ്ദമായിരുന്നല്ലോ, അമ്മ എന്തിനാ ഇത്രയും അലറി വിളിക്കുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്? നമ്മുടെ വീടിൻ്റെ ഓരത്തുകൂടിയല്ലേ വഴി? വഴിയിൽ കൂടെ പോകുന്ന നാട്ടുകാർ ആരെങ്കിലും കേട്ടാലോ? അവർക്ക് കാര്യം മനസ്സിലാകില്ലേ? ഇവിടെ ഒരു ചെക്കനില്ലേ, അവൻ കേട്ടെന്ന് പറഞ്ഞാലും കുഴപ്പമല്ലേ അമ്മേ? ഓ എന്തോന്ന് കുഴപ്പമാടി, പിന്നെ ഈ സമയത്ത് ഞാൻ അലറാതെ പിന്നെ എന്ത് ചെയ്യണം? പൂജിക്കണം. ആ അപ്പോൾ എൻ്റെ ചേച്ചി പറയാം, കുറച്ചൊക്കെ സൂക്ഷിച്ചാൽ കൊള്ളാം കേട്ടോ. പക്ഷേ അമ്മേ ഞാനിപ്പോൾ ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ഒന്നുമില്ലല്ലോ. അമ്മ ഇപ്പോൾ സ്കോർ ചെയ്യുന്നത്. ആ അതൊക്കെ അങ്ങനെയാടി, കുറച്ച് നാളൊക്കെ റെസ്റ്റ് എടുക്ക്. അമ്മയടി ഇപ്പോൾ മുഖ്യ നടി, അമ്മയൊന്ന് അഭിനയിച്ച് തകർക്കട്ടെ. മോളിപ്പോൾ എക്സ്ട്രാ നടിയായിട്ട് അങ്ങോട്ട് മാറിയിരിക്കുക. നിൻ്റെ സീൻ വരുമ്പോൾ നിന്നെ വിളിക്കാൻ കേട്ടോ മോളെ എന്ന് പറഞ്ഞിട്ട് അമ്മ എൻ്റെ ചേച്ചിയുടെ താടിക്കൊരു തട്ട് കൊടുക്കുന്നത് കണ്ടു. സുഖിക്ക് തള്ളേ, പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്കിന് കിട്ടിയ ഒരു കാര്യമല്ലേ എൻ്റെ ഹസ്ബൻഡ്. ആ എടി നിൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടെത്തി തന്നതാണ്. എനിക്ക് നിനക്ക് ഉതകുന്ന ഒരാളായോണ്ടാണ് അത് കണ്ടുപിടിച്ചത്. അമ്മയല്ലേലും പണ്ടേ കള്ളിയല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചിരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോഴെനിക്ക് മനസ്സിലായി, രണ്ട് പെണ്ണുങ്ങളും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനൊരു വിവാഹം നടത്തിയത്. അവർക്ക് രണ്ടുപേർക്കുമുള്ള ദാഹങ്ങളും മോഹങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മകളുടെ ഭർത്താവിനെ തന്നെ തൻ്റെ ആശകൾക്കും ദാഹങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന അമ്മ, അമ്മയ്ക്ക് കൂട്ടി നിൽക്കുന്ന മകൾ, വളരെ വളരെ നല്ല കോർഡിനേഷനുള്ളൊരു ഫാമിലിയാണ് എന്നെനിക്ക് മനസ്സിലായി എൻ്റേത്. എന്തായാലും ആ ഷോക്കിംഗ് ആയിട്ടുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ഉറക്കം വളരെ കുറവായിരുന്നു. എന്താണെന്നറിയില്ല, അകാരണമായൊരു ടെൻഷൻ എൻ്റെ മനസ്സിലിങ്ങനെ നിലനിന്നിരുന്നു. ഇതിനിടയ്ക്ക് അമ്മ അടുക്കളയുടെ പുറത്ത് വഴുതി വീണു. ചെറിയൊരു പൊട്ടൽ കണങ്കാലിലുണ്ടായിരുന്നു. റെസ്റ്റിലായി. ആ സമയത്ത് ചോറൊക്കെ വെക്കുന്നത് ഗർഭിണിയായിട്ടുള്ള എൻ്റെ ചേച്ചിയായിരുന്നു. രണ്ടു പേർക്കും വയ്യാത്തത് കൊണ്ട് വിഭവങ്ങൾ ഒക്കെ കുറവായിരുന്നു. മുട്ട പൊരിക്കാനും പപ്പടം കാച്ചാനുമൊക്കെ ഞാൻ എല്ലാ ദിവസവും അടുക്കളയിൽ കയറി തുടങ്ങി. കാര്യം എനിക്ക് നല്ല രീതിയിൽ രുചിയില്ലാതെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ശീലിച്ചു പോയതാണ്. അങ്ങനെ വൈകുന്നേരമാകുമ്പോൾ ഞാൻ അടുക്കളയിലൊക്കെ കയറി ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. അളിയൻ 7 മണി കഴിഞ്ഞ് മാത്രമേ ജോലി കഴിഞ്ഞ് വരൂ. ഒരു ദിവസം ഞാൻ പാചകം ചെയ്യുന്നത് കണ്ടപ്പോൾ അളിയൻ പറഞ്ഞു, ആഹാ നീയും അടുക്കളയിൽ കയറാൻ തുടങ്ങിയോ, നല്ല കാര്യം. രണ്ട് പെണ്ണുങ്ങളും ഇത്തിരി റെസ്റ്റ് ചെയ്യട്ടെ. ഇനി കുറച്ച് നാളത്തേക്കെല്ലാം നീ അങ്ങ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് എൻ്റെ പുറത്ത് അമർത്തി പിടിച്ചിട്ട് പോയി. അന്ന് രാത്രി 11 മണിയായപ്പോൾ എൻ്റെ അളിയൻ എൻ്റെ റൂമിൽ വന്ന് മുട്ടി. ഞാൻ കതക് തുറന്നപ്പോൾ, ഓ ഇന്ന് ഞാൻ നിൻ്റെ കൂടെ കിടക്കുന്നത് എന്ന് പറഞ്ഞ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എൻ്റെ കൂടെ വന്ന് കിടന്നു. എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ആദ്യമായിട്ടായിരുന്നു അങ്ങേരെ അവിടെ വന്ന് കിടക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹത്ത് തടവാനും തലോടാനും ഒക്കെ തുടങ്ങി. പക്ഷേ ഞാൻ എതിർത്തു. ആ എതിർപ്പിന് ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല. അയാൾ എല്ലാ രീതിയിലും അയാളുടെ ആവേശം എന്നിൽ തീർത്തു. വേദന കൊണ്ട് അന്ന് രാത്രി ഞാൻ കരഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്മയോട് ഇത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മിണ്ടിപ്പോകരുത്, ആരും അറിയരുത്, അവനല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അവൻ നിന്നെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്താ,
പൊള്ളുമോ? അതുമാത്രമല്ല, അവന് ഡെയിലി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യല്ലോ. അതിന് പകരം നീ ഒന്ന് നിന്ന് കൊടുത്തതാണെന്ന് വിചാരിച്ചാൽ മതി. അത് നിന്റെ കടമയാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. ആ സമയത്ത് ഇത്രയും അറിവില്ലെങ്കിലും ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അമ്മ എന്താ പറയുന്നതെന്ന് എനിക്ക് പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ വ്യക്തമായി മനസ്സിലായത്. കാരണം എൻ്റെ അളിയനെന്ന് പറയുന്ന ആൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ആർത്തിയാണ്. അതൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയും അത് അങ്ങേരുടെ നോർമൽ സ്വഭാവമാണെന്നും അവകാശമാണെന്നുമുള്ള ഭാവമായിരുന്നു എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും. ചേച്ചിയും ഇതറിഞ്ഞു കഴിഞ്ഞിട്ട്, ഓ അതൊന്നും സാരമില്ല, നീ ഒരാണല്ലേ, അങ്ങ് സഹകരിക്ക്, പെണ്ണുങ്ങളായ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, ഇത് പുറത്തൊന്നും അറിയാതിരുന്നാൽ നിനക്ക് കൊള്ളാം, നിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കി വിടും, അത് കഴിഞ്ഞ് നീ തെരുവിൽ ജീവിക്കേണ്ടി വരും, ഞങ്ങളെ എതിർത്തിട്ട് നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ എന്നെ പേടിപ്പെടുത്തി. അതോടുകൂടി എൻ്റെ നാക്ക് താണു. പിന്നീട് അമ്മയുടെ കാലുകൾ ശരിയാകുന്നതുവരെ അങ്ങേർ എന്നിലായിരുന്നു ആവേശം തീർത്തുകൊണ്ടിരുന്നത്. അമ്മയുടെ കാലൊക്കെ ശരിയായി കഴിഞ്ഞപ്പോൾ പിന്നെയും അയാൾ പഴയ ട്രാക്കിലേക്കായി. പിന്നെ എൻ്റെ അടുത്ത് അധികം വന്നിട്ടില്ല. സാധാരണ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് അനാവശ്യമായി ധാരാളം ഗിഫ്റ്റും മധുരപലഹാരങ്ങളും മറ്റ് സാധനങ്ങളുമൊക്കെ ഞാൻ പറയാതെ എന്നും വൈകുന്നേരം വാങ്ങിച്ചു കൊണ്ടുവരുമായിരുന്നു. എന്നോട് ഭയങ്കര വാത്സല്യവും അമിത താല്പര്യവുമൊക്കെ പുറത്തു വെച്ചും അകത്തു വെച്ചും പ്രകടിപ്പിക്കുമായിരുന്നു. പിന്നീട് വലിയ ശല്യമൊന്നുമില്ല. ഭാര്യയ്ക്കും അമ്മായിയമ്മയ്ക്കും ഏതെങ്കിലും സമയത്ത് ബുദ്ധിമുട്ടാകുമ്പോൾ മാത്രം എൻ്റെ അടുത്ത് വരും. അപ്പോൾ എൻ്റെ അനുവാദമൊന്നും ചോദിക്കാറില്ല. ഞാനും അയാളോടൊന്നും പറയാറില്ല. അനുസരിച്ച് ജീവിക്കുകയായിരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ അടുത്ത ഫ്രണ്ടിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവനെന്നോട് പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം, കാരണം അയാളുടെ അടിമയായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഭാവിയിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനും അവളുമായിട്ട് കുടുംബം നടത്താനും സാധിക്കുകയില്ല, നീ വേറൊരു രീതിയിൽ ആയിപ്പോകും എന്ന് പറഞ്ഞു. ഇപ്പോഴും അളിയനും പെങ്ങളും എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഇവിടെ വന്നിട്ട് തിങ്കളാഴ്ച രാവിലെ മാത്രമേ പോകൂ. അപ്പോൾ ഈ സമയത്ത് മൂന്ന് പേരും കൂടി ഒരുമിച്ചാണ് മുറിയിൽ കിടക്കുന്നത്. കുഞ്ഞിനെ കൊണ്ട് എൻ്റെ കൂട്ടത്തിൽ കിടത്തും. കഴിഞ്ഞ 8 മാസമായിട്ട് അളിയൻ എൻ്റെ അടുത്ത് വരാറില്ല, ശല്യവുമില്ല. പക്ഷേ മാഡം, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് ശരിയല്ലേ? ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാവി ശരിയാകുമോ? ഇവർ ഇനി എങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കുക എന്നുള്ളത് ഇപ്പോഴാണ് എൻ്റെ തലയിലേക്ക് ചിന്തകളായി കടന്നു വരാൻ തുടങ്ങിയത്. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്, നല്ലൊരു ജോലി കിട്ടി, ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറയുന്നത്. ശരിയാണോ മാഡം? ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാനസിക നിലയെ ഇത്തരം കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുമോ? മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഈ കഥ കേട്ടിട്ട് ഒന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇമെയിൽ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, തൻ്റെടിയായിട്ടുള്ള ഒരമ്മ ഭർത്താവില്ലാതെ വളർത്തി, ആ ഒരു മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കൊണ്ടുകൊടുത്തു, മകളെ പറഞ്ഞ് ധരിപ്പിച്ചു, നമുക്ക് രണ്ടു പേർക്കും കൂടെയുള്ള പുരുഷനാണിതെന്ന്. അമ്മയ്ക്കും മോക്കും മരുമകനും യാതൊരു കുഴപ്പവുമില്ലാതെ അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. അത് വേണമെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യമായിട്ട് നമുക്ക് പറയാം, കാര്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തർ തമ്മിൽ ഏതുതരം ബന്ധമാണ്, അവരേതുതരം ഫോർമുല അനുസരിച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബന്ധങ്ങൾ, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ ഭാര്യയോടും അയാൾക്ക് പറ്റാത്ത ഒരു ദിവസം, അമ്മയോടും ഒരു ദിവസം പറ്റാത്ത ദിവസം, അയാൾ ഈ രണ്ട് പെണ്ണുങ്ങളെയും കളഞ്ഞിട്ട് ഉൾട്ട അടിച്ചിട്ട് നിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പുരുഷനെ തന്നെ ഇങ്ങേരെ ടാർജറ്റ് ചെയ്തതിൻ്റെ ഛേദോവികാരം മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത്, കാരണം അത്രത്തോളം മാടായിട്ട് ഇത് എവിടെയെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം ദിവസവും ഇത് വേണമെന്ന് അമ്മയും പെങ്ങളും പിന്നീട് ന്യായീകരിക്കുകയും ചെയ്തു. കാരണം അങ്ങേർക്ക് ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അതിന് നീയാലും കുഴപ്പമില്ല, ഞാനാണെങ്കിലും കുഴപ്പമില്ല, എൻ്റെ മോളാണെങ്കിലും കുഴപ്പമില്ല, നീ അങ്ങ് എൻജോയ് ചെയ്തോളൂ, ഒരു പ്രശ്നവും ഇല്ലാതെ പറയുന്ന ഒരു അമ്മയും മകളും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് ഇത്തരം ഭ്രാന്ത് പിടിച്ച കൊളുത്തി പിടിച്ച കൂടിയനങ്ങളാണ്. നിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് കറക്റ്റാണ്, ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറാനേ പോകുന്നില്ല, ഇവരെ തിരുത്താനും പറ്റുകയില്ല, ഇവരെ ഭീഷണിപ്പെടുത്താനുള്ള മെൻറ്റാലിറ്റി നിനക്കായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചിലവിന് കഴിയുന്നുണ്ട്. ഒരു കാര്യം മോൻ ചെയ്തോളുക, പഠിത്തം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു ട്രാക്കിൽ വീഴാതെ നല്ല രീതിയിൽ പഠിച്ച് ഒരു ജോലി സമ്പാദിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് കടക്കാൻ വഴി കടക്കുക. ഇനിയിപ്പോൾ പി ജിക്കായിരിക്കുമല്ലോ, അത് പറഞ്ഞ് വേറൊരു സിറ്റിയിൽ പോയി താമസിച്ചോളൂ, വീട്ടിൽ നിന്ന് അങ്ങ് മാറിയേക്കുക. തന്ത്രപരമായിട്ട് ഇവരുടെ വെറുപ്പ് സമ്പാദിക്കാതെ മാറി അവരുടെ ചേവിൽ നിന്നുകൊണ്ട് തന്നെ
പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് അവനവൻ്റെ കാര്യം നോക്കുക. പിന്നെ ചെറുപ്പകാലത്ത് ഇത്തരം ചൂഷണങ്ങൾക്കൊക്കെ വിധേയമായി കഴിയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും. എന്തായാലും സ്വന്തം മനസ്സറിവോടുകൂടിയല്ലല്ലോ, അതിൽ താല്പര്യവുമില്ലല്ലോ, അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാകാൻ ഇടവരില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ പറ്റും. അയാൾ കാണിച്ചതൊക്കെ പട്ടിയോ പൂച്ചയോ കടിച്ചു എന്നുള്ള രീതിയിൽ മാത്രം വിശ്വസിച്ചാൽ മതി. കാരണം അതുകൊണ്ട് നമ്മുടെ ജീവിതം കുളമൊന്നും ആകുകയില്ലല്ലോ. ആ ഒരു രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ഒരു കുഴപ്പം പറ്റുകയില്ല, നടന്നത് നടന്നു, ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുക. അവരെ പിണക്കാതെ, കാര്യം അവർ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. തന്നെയല്ല, ഇപ്പോൾ കയ്യിൽ പണമില്ല, അതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് അധ്വാനിച്ച് ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നത് വരെ തന്ത്രപരമായി നിൽക്കുക. എന്തായാലും അവരുടെ ആ സ്വഭാവ രീതിയിലേക്ക് തിരിയാതിരിക്കുക. അവർ കാണിക്കുന്നത് കുടുംബത്തിന് ചേർന്ന കാര്യങ്ങളൊന്നുമല്ല, അത് വേറെ രീതിയിലുള്ള എന്തൊക്കെയോ പട്ടുകൾ തലയിൽ കയറിയതാണ്. അപ്പം അത് മനഃപൂർവ്വം മറക്കുക. എന്തെങ്കിലും ടെൻഷനോ വിഷമമോ ഒക്കെ തോന്നുകയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ടാർഗറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വിധേയനാകുക. അടുത്തൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് സ്വന്തം ജീവിതം നോക്കുക. ഇത്തരം കൂത്താടുന്ന ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സ് വേദനിപ്പിക്കേണ്ട കാര്യമില്ല. പറ്റിയത് പറ്റി, ഇനിയും ഇഷ്ടംപോലെ സമയം കിടപ്പുണ്ട്. ഒരു കുഴപ്പവും പറ്റില്ല, ജീവിതം കുളമാകുകയില്ല. പക്ഷേ ടാർജറ്റ് നല്ല രീതിയിൽ വേറെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതൊന്നും ജീവിതം പരാജയപ്പെടാനുള്ള ഒരു കാര്യമല്ല എന്ന് വിചാരിക്കുക. സുഹൃത്ത് പറഞ്ഞത് ഏകദേശം ശരിയാണ്, പക്ഷേ ഇതിന് അഡിക്റ്റ് ഒന്നും ആയി പോകുകയില്ല. അതോർത്ത് പേടിക്കേണ്ട കാര്യമില്ല, നല്ല ലക്ഷ്യബോധം ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മഴലി ഫ്രണ്ട്ഷിപ്പ്സ് @gmail.com ലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.